ബാങ്ക് ഓഫ് ജപ്പാൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷൻ വരാനിരിക്കെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഒരു കോഷ്യസ് അപ്രോച്ചാണ് കാണുന്നത് ഒട്ടുമിക്ക ഏഷ്യൻ ഇൻഡക്സസുകളും നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു ജപ്പാന്റെ ജപ്പാൻ്റെ ആയ നിക്കി ട്വൻറ്റി ഫൈവ് ഈ പതിനെട്ട് പോയിന്റ് ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു സ്ട്രേറ്റ് ടൈംസ് പൂജ്യം പോയിൻറ്റ് രണ്ട് ആറ് ശതമാനവും ഹോങ്കോങ് ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനവും തേവാൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു ഫ്രാൻസിലും പൊളിറ്റിക്കൽ അൺസ്റ്റേബിലിറ്റി വർദ്ധിച്ചതിനെ തുടർന്ന് യൂറോപ്യൻ ഇൻഡസിസുകളിലും ഇടിവ് പ്രകടമായിരുന്നു ഡാക്സ് രണ്ട് ശതമാനവും സി എ സി രണ്ട് ശതമാനവും ഫട്സെ പൂജ്യം പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവും ഇടിഞ്ഞു ഫ്രാൻസിലെ പൊളിറ്റിക്കൽ അൺസ്റ്റേബിലിറ്റിയുടെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും പ്രകടമായിരുന്നു ബോണ്ടിയേൽഡ് ഉയർന്നതിനെ തുടർന്ന് ഡോജോൺസ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും എസ് ആൻഡ് ബി നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ ഫ്ളാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു നാസ്ഡാക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് നാല് ശതമാനവും എസ് ആൻ പി പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും ഉയർന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ചും മാക്രോ ഡേറ്റകൾ മികച്ചതായതുകൊണ്ട് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ അതായത് പൂജ്യം പോയിന്റ് മൂന്നേ മൂന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിനടുത്ത് ക്ലോസിംഗ് നൽകി എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ സ്റ്റേക്കുകളാണ് ഓഫ്ലോഡ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും നെറ്റ് സെൽ നെറ്റ് സെല്ലിംഗ് സൈഡിലായിരുന്നു അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തു ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഒന്നാമത്തേത് അംബുജ സിമെൻ്റ് അംബുജ സിമെൻറ്റ് സൗത്ത് ഇന്ത്യയിൽ അവരുടെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പെന്നാ സിമൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വോഡാഫോൺ ഐഡിയ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ പോവുകയാണ് പ്രിഫറൻഷ്യൽ ബേസിസ് വഴിയുള്ള ഫണ്ട് റേസിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത കുറയ്ക്കുന്നതിനും ഫോർ ജി നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനും ഫൈവ് നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യുന്നതിനുമാണ് രണ്ടായിരത്തി നാനൂറ്റി കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നത് വിപ്രോ എന്ന കമ്പനി എച്ച് പിയുമായി ചേർന്ന് ജനറിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻ എച്ച് പിക്ക് നൽകുന്നതിന് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് എൽ ഐ സി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തി സാഗിൾ എന്ന ഫിനാൻഷ്യൽ സർവീസ് കമ്പനി സ്കൈഡോ ടെക്നോളജിയുടെ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഡീലിലെത്തിയിട്ടുണ്ട് റൈറ്റ്സ് എന്ന കമ്പനിക്ക് റൈറ്റ്സ് എന്ന കമ്പനിയും ഡി എം ആർ സിയുമായി ചേർന്ന് മെട്രോ റെയിൽ സിസ്റ്റം ഡെവലപ്മെൻ്റിന് വേണ്ടി ധാരണയിലെത്തിയിട്ടുണ്ട് കൺസൾട്ടൻസി ഓപ്പറേഷണൽ മാനേജ്മെൻ്റ് പ്രോജക്റ്റ് എന്നിവയിലായിരിക്കും റൈറ്റ്സും ഡി എം ആർ സിയും സഹകരിക്കുക ഡി സി എസ് സിസ്റ്റം എന്ന കമ്പനിക്ക് വയർ ഹാർനസ് അസംബ്ലീസ് എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഓവർസീസ് കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നിന്നും മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡി സി എസ് സിസ്റ്റം ഡി സി എക്സ് സിസ്റ്റം എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ് നാഷണൽ അലൂമിനിയം നാഷണൽ അലൂമിനിയം കമ്പനിക്ക് ഒഡീസയിലുള്ള ബോക്സൈറ്റ് ഖനിയെ ഖനിയെ ബോക്സൈറ്റ് ഖനിയെ ലേലത്തിൽ പിടിക്കുന്ന ലേലത്തിൽ പിടിക്കാൻ തീരുമാനിച്ചു അതുപോലെ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് ഹാവൽസ് ആണ് ഹാവൽസ് അതിൻ്റെ എയർ കണ്ടീഷൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുകയാണ് ഗിലോട്ടിലുള്ള കമ്പനിയുടെ എയർ കണ്ടീഷൻ മാനുഫാക്ചറിംഗ് പ്ലാന്റിലെ പ്ലാന്റിൽ അൻപത് മുതൽ അറുപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പതിനഞ്ച് ലക്ഷം യൂണിറ്റ് പെർ ഇയർ എന്ന റേറ്റിൽ ഹെയർ കണ്ടീഷൻ പ്രൊഡക്ഷൻ ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് വി എസ് സി എന്ന സ്റ്റോക്കിനെ ഫണ്ട് റേസിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം കുപ്പെഡ് എന്ന കമ്പനിക്ക് സിപ്ലയുടെ സൈഡിൽ നിന്നും സിപ്ലയുടെ സൈഡിൽ നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ട് എക്സാരോ ടൈൽസ് എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റിൻ്റെ പ്രൊഡക്ഷൻ നാലാഴ്ച വീക്കിലി മെയിൻ്റനൻസിന് വേണ്ടി നിർത്തിവെയ്ക്കുകയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ ന്യൂസുകൾക്കനുസരിച്ച് ഈ സ്റ്റോക്കുകളിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്